നമസ്കാരം. എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 30-ാം തീയതി 1799-ാം ആണ്ട് മകരമാസം 16-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് നക്ഷത്രം ഉത്രം നക്ഷത്രത്തിലാണ് ഉദയം വന്നിരിക്കുന്നത്. ഉത്രം നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രമാണ്. ഉത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഉത്രം നക്ഷത്രം ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ ശരിക്കും അഗ്നിയുടെ ദിവസമാണ്. ചൊവ്വ ദിവസം നമ്മൾ ചെയ്യുന്ന ശുഭപ്രവൃത്തികൾക്ക് എല്ലാം നെഗറ്റീവ് ഫലത്തെ കൊടുക്കുന്ന ചില ആഴ്ചകൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട്. അങ്ങനെ നെഗറ്റീവ് എനർജിയുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച. ഇപ്പോൾ ചൊവ്വാഴ്ച നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. നക്ഷത്രം നല്ല നക്ഷത്രം തന്നെയാണ്. നമുക്ക് ഉത്രം ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രം തന്നെയാണ്. അതേപോലെ ഇന്ന് ഉത്രം നക്ഷത്രത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിച്ചിട്ടാണ്. ചൊവ്വാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ള ആൾക്കാർ ഇന്ന് ബർത്ത്ഡേ ചൊവ്വാഴ്ചയും ഉത്രം നക്ഷത്രവുമായിട്ട് വന്നിട്ടുള്ളവർ കുറേ പരിഹാരങ്ങൾ ചെയ്തു പോകണം. കാരണം ഒരു വർഷത്തെ ഫലത്തെ, നമ്മൾ വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് നമ്മളൊരു ബർത്ത്ഡേക്കാർ വാർഷിക ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഉത്രം നക്ഷത്രവും ചൊവ്വാഴ്ചയും ഇക്ക കൂടി വന്നിരിക്കുന്ന ഈ ദിവസം കുറേ ദൈവീയ പരിഹാരങ്ങൾ നിങ്ങൾ കൂടുതൽ ചെയ്യണം. കാരണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മുരുകക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി, നമ്മൾ ചിലപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഈ പോലെ അന്യ സ്ഥലത്ത് നിൽക്കുന്ന നമുക്ക് യഥാ വിധി അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞെന്നിരിക്കില്ല. അപ്പോൾ നാട്ടിൽ തന്നെ വിളിച്ച് പറഞ്ഞ് നമ്മളെ ബന്ധുക്കളെ കൊണ്ട് വൈകുന്നേരവും രാവിലെ മുരുകക്ഷേത്രത്തിൽ പത്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചനയൊക്കെ നടത്തണം. അതേപോലെ മുരുകക്ഷേത്രം അടുത്തില്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, അതേപോലെ കട്ടിപ്പായസം ഇവയൊക്കെ നടത്തി ദേവിയെ പ്രീതിപ്പെടുത്തണം. അതുപോലെ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ഇന്ന് നമുക്ക് രാഹുകാല സമയം വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. പഞ്ചാംഗത്തിലൊക്കെ കലണ്ടറിലൊക്കെ 3, 4, 30 എന്നിട്ടിരിക്കും. 3:30 തൊട്ട് 4:58 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ആകെ ഒഴിവാക്കുക. കാരണം ഈ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ അപകടങ്ങൾ കൂടുതലായിട്ടുണ്ടാവുന്ന ദിവസങ്ങളിൽ പെടുന്ന ഒന്നാണ് അഗ്നി. അതുകൊണ്ട് ചൊവ്വാഴ്ചയും ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുള്ളവർ അഗ്നിഭയം ഉണ്ടാവാം, തീപ്പൊള്ളൽ, അതുപോലെ ആക്സിഡൻറ്റ് ഒക്കെ വരാനിടയുള്ള കേസ് വഴക്കുകൾ ഒക്കെ ഉണ്ടാകാനിടയുള്ളത് കൊണ്ടാണ് ഈ അമ്പല പരിഹാരമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ സമയം ഒഴിവാക്കുക. 3:30 മണിക്ക് ശേഷം അല്ലെങ്കിൽ മുമ്പ് ഇറങ്ങുക. 3:30 മണി ആയിപ്പോയാൽ 3:30ക്ക് ശേഷം 4:58 വരെ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ചയാണ് എങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക്, ഇവിടുത്തെ അന്യസ്ഥലമാണ്, നമുക്ക് ചൊവ്വാഴ്ചയാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഇഷ്ടത്തിനുള്ള സമയമൊക്കെ നോക്കി ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളും അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കുക. അഭിജിത്ത് മുഹൂർത്തം എടുക്കണം. 12 മണി തൊട്ട് 14 മിനിറ്റ്
ഒരു മണി രണ്ട് മിനിറ്റ് വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്കെടുക്കുക. കാരണം ഈ അഭിജിത് മുഹൂർത്തത്തിനുള്ള പ്രത്യേകതയുള്ളത് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, എന്ത് ദോഷത്തെയും ആ സമയത്ത് പരിഹരിക്കപ്പെടുമെന്നാണ്. അപ്പോൾ ചൊവ്വാഴ്ച നെഗറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളെങ്കിൽ ഈ സമയം ഉപയോഗിക്കണം. അതേപോലെ ഇന്ന് നമുക്ക് വസ്ത്രധാരണം ചെയ്യുമ്പോൾ റെഡ് കളറുമായിട്ട് ബന്ധപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ചൊവ്വയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് ചുവപ്പിനെ ആകർഷിക്കും, ചുവപ്പുമായി ബന്ധപ്പെട്ട കളറുകൾ ആകർഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ചുവപ്പിൻ്റെ ഭാഗം ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മളൊരു ചുമന്ന കർച്ചീപ്പ് ധരിക്കുക, കയ്യിൽ സൂക്ഷിക്കുക, ഇടയ്ക്ക് അത് എടുക്കണം, എടുത്ത് യൂസ് ചെയ്യണം, മുഖത്ത് തുടയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്രകൃതിയിലുള്ള പോസിറ്റീവ് എനർജി, ചൊവ്വയുടെ നെഗറ്റീവ് മാറ്റിയിട്ട് പോസിറ്റീവ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ശത്രുത വരേണ്ട ദിവസം ശത്രുക്കളെ മാറിപ്പോവും, നമുക്ക് ശത്രുതയാക്കത്തില്ല. ശത്രുഭാവത്തിൽ നിൽക്കുന്നവരും മിത്രഭാവത്തിലേക്കാവും, ഇതിനൊക്കെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ദിവസമല്ലാന്ന് ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച, എങ്കിൽ പോലും ഈ അഭിജിത് മുഹൂർത്തമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് പോവുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് ഒരു ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.